പുണ്യനിബിതങ്ങളുടെ മജ്‌ലിസിൽ ഇരിക്കുകയാണ് വിശുദ്ധമായ മദീന പള്ളിയിൽ. മിമ്പറിൽ ലോകത്തിന്റെ ഗുരുവായ ഖൈറുൽ ഖൽഖായ അഫ്ളുൽ ബഷറായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി നിൽക്കുന്നു. നട്ടുച്ച ചൂടാണ് മദീന പള്ളിയുടെ ഉള്ളിൽ മുഴുവൻ ആളുകളും വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അന്നത്തെ ഒരു ജൂലൈ മാസം, ജൈഷുൽ ഉസ്ര എന്ന് പറയുന്ന തബൂക്കിലേക്കുള്ള സൈന്യം പോകുന്ന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയാണ് തബൂക്ക് യുദ്ധം നടന്ന സ്ഥലം. അവിടെ യുദ്ധം നടന്നിട്ടില്ല, സ്വഹാബികൾ ഒരുമിച്ച് ചേർന്ന് ക്യാമ്പ് ചെയ്ത് അവർ തിരിച്ചു വരാം. പക്ഷെ ആ ക്യാമ്പിൽ ഒരുപാട് ആളുകൾ മരിച്ചു. മസ്ജിദ് തബൂക്കുണ്ട്, പുണ്യനിബിതങ്ങളുടെ പേരിലുള്ള പള്ളിയുണ്ട് തബൂക്കിൽ. തബൂക്ക് മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ പുണ്യനിബിതങ്ങളുടെ വിശ്രമസ്ഥാനമായിരുന്നു അത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ ചെന്നാൽ കാണാൻ കഴിയും. അവിടെ നിന്ന് പറഞ്ഞു, മൈ യുജഹിസു ഹാദൽ ജൈഷ വഅദ്മനു ലഹുൽ ജന്ന. തബൂക്കിലേക്ക് പോകുന്ന ആളുകൾക്ക് 12,000 വരുന്ന സ്വഹാബിമാർ, ആരാണോ അവർക്ക് വേണ്ട ഒത്താശകൾ, പൈസ വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, വാഹനം വേണം, ആരാണതിന് കൊടുക്കാൻ കഴിയുന്ന മുതലാളിമാരെന്ന് പുണ്യനബി മിമ്പറിൽ കയറി ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ പിള ദുന്നൂറൈന വല്ലദി തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന ഹയാ ഉള്ള, നാണമുണ്ടായിരുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന, യുഹയീ ലൈലഹു ബിൽ ഖുർആൻ, രാത്രി മുഴുവനും ഖുർആൻ ഓതി നിസ്കരിക്കുമായിരുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉഷ്ഹിദുല്ലാഹ വ മലായികത വ ഉഷ്ഹിദുക അന്നീ ഉജഹിസുഹാ ഫീ സബീലില്ലാ. നബിയെ, അങ്ങ് സാക്ഷി, അല്ലാഹു സാക്ഷി, അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷി, മുഅ്മിനീങ്ങൾ സാക്ഷി, തബൂക്കിലേക്ക് വേണ്ട എല്ലാം ഞാൻ തരാം നബിയെ. അർജൂ ദുഹ്റഹാ വ ബിർഹാ ഇൻദല്ലാഹ്, ഇതെന്റെ സമ്പത്താണ്, ഇതെന്റെ മക്കൾക്ക് നാളെ ഉപകാരപ്പെട്ടേക്കാം, എന്റെ കുടുംബം എന്നെ കളിയാക്കിയേക്കാം, എന്തിനാണ് ഇതൊക്കെ പള്ളിക്ക് കൊടുക്കുന്നത്, എന്തിനാണിത് ദീനിന് കൊടുക്കുന്നത്, എന്തിനാണിത് അറബി കോളേജിന് കൊടുക്കുന്നത്, എന്തിനാ പള്ളി ദർസിന് കൊടുക്കുന്നത്, ഇത് മക്കൾക്ക് വാപ്പാന്റെ വക കിട്ടേണ്ട അനന്തര സ്വത്തല്ലേ എന്നൊക്കെ അവർ ചിന്തിച്ചേക്കാം. അർജൂ ബിർഹാ വ ദുഹ്റഹാ ഇൻദല്ലാഹ്, എന്റെ കയ്യിൽ അല്ലാഹു തന്നത് ഞാനല്ലേ ചെലവഴിക്കേണ്ടത്, ഈ സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ അരികത്ത് കൂലി വാങ്ങണം എന്ന് പ്രതീക്ഷിക്കുകയാണ് നബിയേ എന്ന് പുണ്യനിബിതങ്ങളോട് പറഞ്ഞപ്പോഴാണ് അല്ലാഹുമ്മ റളാ അൻ ഉസ്മാൻ, അല്ലാഹുവേ ഉസ്മാൻ അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നീ ഇഷ്ടപ്പെടണേ റബ്ബേ, അല്ലാഹുമ്മ റളാ അൻ ഉസ്മാൻ, ഇതിലും വലിയൊരു സമ്മാനം ഇനി വേറെയുണ്ടോ? മാ ദറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം, ഇന്നത്തെ ദിവസം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചെയ്ത ഈ വലിയ മഹാദാനം ചെയ്തതിന് ശേഷം ഇനി ഉസ്മാൻ തങ്ങളിൽ നിന്ന് എന്ത് സംഭവിച്ചാൽ തന്നെയും, വഹാശാ ലിഉസ്മാൻ അൻ യുദ്നിബ്, ഉസ്മാൻ തങ്ങൾ തെറ്റ് ചെയ്യുമെന്നല്ല പറയുന്നത്, എന്തു തന്നെ സംഭവിച്ചാലും ഉസ്മാൻ എന്നവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനാണ്, ഈമാൻ ഉണ്ടെങ്കിൽ കൊടുക്കാൻ കഴിയൂ. നമ്മുടെ പള്ളികൾ, പള്ളിക്കാടുകൾ, മരിച്ചുപോയി കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ കാരണവന്മാർ വഖഫ് ചെയ്ത സ്ഥലമാണ് ഇതൊക്കെ, അല്ലേ? നമ്മുടെ മുൻഗാമികൾ വഖഫ് ചെയ്തത്, അവർ വഖഫ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മയ്യത്ത് കബറടക്കാൻ സ്ഥലമല്ല നാട്ടില്. നമ്മൾ എന്ത് വഖഫ് അള്ളാഹ്ക്ക് കൊടുത്തു? ഇപ്പൊ വഖഫ് കൊടുക്കണ്ടായിരുന്നെങ്കിലും വഖഫ് ജാരിയായ സദഖയല്ലേ? ഖിയാമത്ത് നാൾ വരെ ഖബറിലേക്ക് വരുന്ന ഫൈളാൻ, ഒഴുകി വരുന്ന പ്രതിഫലമാണ് വഖഫ്. മദ്രസക്ക് ഒരു തെങ്ങ്, പള്ളിക്ക് 2 തെങ്ങ്, പള്ളിക്ക് 10 സെന്റ്, 1 ഏക്കർ, 2 ഏക്കർ, 50, 100, ഇങ്ങനെ കൊടുത്ത മുൻഗാമികൾ അവരുടെ ഖബറുകളിൽ സുഖിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക് എന്തേ കിട്ടിയത്? അവര് കൊടുത്ത സ്ഥലത്ത് പോയി കിടക്കാനുള്ള ഭാഗ്യം, ആ സ്ഥലം നമുക്ക് സ്വർഗമായി കിട്ടണ്ടേ? നമ്മൾ എന്ത് വഖഫ് ചെയ്തു? എന്തെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോ?
ما ضر عثمان ما فعل بعد اليوم ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇനി ഉസ്മാൻ എന്നവർ എന്തു ചെയ്താലും അവർക്ക് പ്രശ്നമല്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.